വിജയനെതിരെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ക്രമക്കേട് നടന്നതുകൊണ്ടാണ് വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് എല്ലാം നിയമാനുസരണമാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണയ്ക്ക് ലഭിക്കില്ലെന്നും മീനാക്ഷി ലേഖി റിപ്പോർട്ടിനോട് പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരായ നിയമസഭാ പ്രമേയത്തെയും മന്ത്രി വിമർശിച്ചു കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നു എന്നത് വ്യാജ പ്രചാരണമാണ് ഒന്നും ചെയ്യാതെ കടമെടുത്ത് മാത്രം കാര്യങ്ങൾ നടത്താൻ പറ്റില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു So Chief Minister's daughter does not get impunity from following the law. Law is for everyone. This is democracy. Everybody is equal before law. That's the first line. That's the first article, equality before law in the constitution. Sure. This is uh, nothing but uh, false propaganda, which communists are very good at. Kerala government is only playing politics and has not worked towards development of the states, including three industrial corridors have been planned for Kerala. വി എസ് രഞ്ജിത്ത് ചേരുന്നു വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് മീനാക്ഷി ലേഖിയുമായി രഞ്ജിത്ത് സംസാരിച്ചല്ലോ എന്താണിപ്പോൾ വീണാ വിജയനെതിരായ കുറിച്ച് മീനാക്ഷി ലേഖി പറയുന്നത് ആരും നിയമത്തിന് അതീതരല്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടല്ലേ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ വളരെ നിർണായകമായ പ്രതികരണം വന്നിട്ടുള്ളത് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മീനാക്ഷി വീണാ വിജയനെതിരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് വീണാ വിജയനെതിരെ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ക്രമക്കേടുകൾ കണ്ടെത്താൻ തന്നെയായിരിക്കും ക്രമക്കേട് ഉള്ളതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രത്യേക പരിഗണന കിട്ടില്ല പൊളിറ്റിക്കൽ ഇമ്മ്യൂണിറ്റി കിട്ടും എന്ന് കരുതരുത് അത് ആർക്കും തന്നെ കിട്ടില്ല കാരണം എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് അതുകൊണ്ട് ഇവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായൊരു ബോധ്യം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നും മീനാക്ഷിയിലേക്ക് പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം ഇങ്ങനെ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ അഴിമതികൾ നടന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നും മീനാക്ഷിയിലേക്ക് ചോദിക്കുന്നുണ്ട് ഏതായാലും ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കേന്ദ്രമന്ത്രി പ്രതികരിക്കുന്നു അവർ ഈ ഇത്തരത്തിലൊരു ക്രമക്കേട് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഓൺ ചെയ്യുന്ന കമ്പനിയിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അവർ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇന്നലെ നിയമസഭ പാസാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരായ പ്രമേയത്തെയും അവർ രൂക്ഷമായി വിമർശിച്ചു കേരളത്തിൽ കേരള സർക്കാർ ചെയ്യുന്ന രാഷ്ട്രീയം കളിക്കോ മാത്രമാണ് വ്യാവസായിക വികസനത്തിനോ വാണിജ്യ വികസനത്തിനോ ഒന്നും ചെയ്യാതെ കേവലം രാഷ്ട്രീയം കളിക്കോ മാത്രമാണ് കേരള സർക്കാർ ചെയ്യുന്നത് ഒപ്പം തന്നെ പ്രവാസികളുടെ പണം കൊണ്ടും കടമെടുത്തും ജീവിക്കാം എന്ന് കരുതുന്നു ഇത്തരത്തിൽ കടമെടുത്ത് ജീവിക്കാൻ വേണ്ടി മാത്രം സാധിക്കില്ല എന്തെങ്കിലും വികസന കാര്യങ്ങൾ കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് തീർച്ചയായും കേന്ദ്ര അവഗണന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യാജ പ്രചാരണം മാത്രമാണ് ഇത്തരം അവർ ആരോപിക്കുന്നു രഞ്ജിത്ത് വീണാ വിജയന്റെ വീണാ വിജയനെതിരായ അന്വേഷണത്തിലേക്ക് തന്നെ വന്നാൽ എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് പറഞ്ഞത് താനിപ്പോൾ സമർപ്പിച്ച രേഖകൾ മാത്രം മതിയാകും ഇതിലെ ക്രമക്കേടുകൾ വ്യക്തമാകാൻ അപ്പോൾ ഈ മീനാക്ഷിയിലേക്ക് കേന്ദ്രമന്ത്രി കൂടി പറയുന്നത് കണക്കാക്കിയാൽ കൂടുതൽ കുരുക്കുമുറുകുന്നു എന്ന് തന്നെ കരുതണമോ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായി തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ് കാരണം ഇതിൽ ക്രമക്കേട് ക്രമക്കേടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ര ക്രമക്കേടുള്ളതുകൊണ്ടാണ് ക്രമക്കേടുള്ളതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പ്രാഥമികമായി കണ്ടെത്തിയ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എസ് എഫ് ഐ യു അന്വേഷണം നടക്കുന്നത് ക്രമക്കേട് നടന്നതുകൊണ്ടാണ് ക്രമക്കേട് ഇല്ല എങ്കിൽ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നും അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൊളിറ്റിക്കൽ ഇമ്മ്യൂണിറ്റി കിട്ടില്ല എന്നുള്ള ഒരു മറുപടി കൂടി അവർ പറയുന്നുണ്ട് കാരണം പിണറായി വിജയനെതിരെയുള്ള ഈ അന്വേഷണം ബി ജെ പിയുടെ പൊളിറ്റിക്കൽ അജണ്ടയാണോ എന്ന ചോദ്യത്തിന് അവർ തിരിച്ചു പറയുന്നത് എന്തിനാണ് ഈ പൊളിറ്റിക്കൽ ഇമ്മ്യൂണിറ്റി കിട്ടണം എന്ന് കരുതുന്നത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടതുണ്ടോ ഇത്തരം ക്രമക്കേടുകൾ നടന്നാൽ അന്വേഷണം നടക്കേണ്ടതല്ലേ ആർക്കെതിരെയാണോ അന്വേഷണം നടക്കുന്നത് അവർ ഈ ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അന്വേഷണത്തെ അവര് നിരാകരിക്കുന്നില്ല അന്വേഷണം നടക്കുന്നു അതുപോലെ തന്നെ ഈ അന്വേഷണം ും നടക്കുന്നതിന് അവർ ന്യായീകരിക്കുകൂടി ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ക്രമക്കേട് നടന്നതുകൊണ്ടാണ് എന്നുകൂടി അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട്